മാസം കണ്ടതായി വസ്തുസ്ഥിതമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റമദാൻ ഒന്നായി ഉറപ്പിക്കുന്നു. ഇനി 30 ദിവസങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെയും എല്ലാ അർത്ഥത്തിലും എല്ലാ വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും ഒഴിവാക്കി നാദലിലേക്ക് സർവസ്വം സമർപ്പിച്ച് ഇന്ന് നവൈത്തു സോമ ഖദിൻ അന്നദ ഇ ഫർളി റമദാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല, ഈ കൊല്ലത്തെ നോമ്പ് അള്ളാഹു തആലക്ക് നോറ്റി വീട്ടുവാൻ ഞാൻ കരുതിയെന്ന് നിയത്ത് വെക്കുകയും ഇന്ന് തന്നെ തറാവീഹ് നിസ്കാരം സ്പെഷ്യൽ നിസ്കാരമാണ്, ഇഷാ നിസ്കാരത്തിന് ശേഷം 20 റക്കായത്ത് എല്ലാ മുസ്ലിമീങ്ങളും അത് നിസ്കരിക്കും, അതുപോലെ റമദാൻ പ്രത്യേകമായി വിത്ർ ജമാഅത്തായി നിസ്കരിക്കും, അതുപോലെ അത്തായം കടിക്കും, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കും. അങ്ങനെ എല്ലായിടങ്ങളിലും എല്ലാ ഖാളിമാരും മാസം കണ്ടതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാസം നാളെ ഒന്നായി അഥവാ ചൊവ്വാഴ്ച റമദാൻ ഒന്നായി മാസം ഉറപ്പിച്ചതായി എല്ലാവരെയും അറിയിക്കുന്നു. എല്ലാവർക്കും റമദാൻ ആശംസകൾ. പൊന്നാനിയിലാണ് കണ്ടത്, ഞങ്ങൾ പൊന്നാനിയിൽ ആളെ നിർത്തിയിരുന്നു, അവർ ഇവർ അറിയിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ റമദാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയ ശുദ്ധീകരണമാണ്. അതിനുള്ള ഒരു മാധ്യമമായിട്ടാണ് ഭക്ഷണ പാനീയങ്ങളൊക്കെ ഒഴിവാക്കുന്നത്. സ്വാഭാവികമാവും വിചാര വികാരങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് അവൻ്റെ മനസ്സ് റബ്ബിലേക്ക് സമർപ്പിച്ച് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങി, ഇനി ഞാൻ ഒരാളോടുമായും വെറുപ്പുണ്ടാവില്ല, ഞാൻ ഒരാളെയും ഉപദ്രവിക്കില്ല, എന്നിൽ ഒരു തെറ്റുകുറ്റങ്ങളും ഉണ്ടാവുകയില്ല, അള്ളാഹു കൽപ്പിച്ചത് മാത്രമേ ഞാൻ ചെയ്യൂ, അള്ളാഹു നിരോധിച്ചെല്ലാം ഞാൻ ഒഴിവാക്കും. അതുപോലെ തന്നെ ഈ 30 ദിവസങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലോടെ ഫലസ്തീനിൻ്റെയും പല ഭാഗങ്ങളിലും പട്ടിണി കിടക്കുന്നവരെ പട്ടി മനസ്സിലാക്കി കാരുണ്യത്തിൻ്റെ കൈനീട്ടം എല്ലാവരിലേക്കും നൽകി സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ഉപകരിക്കുന്നത് മാത്രം ചെയ്യുക. പരിശുദ്ധമായ ഫുർഖാൻ ലൊളീം അവതരിച്ച മാസമാണ് ഈ മാസം. പരമാവധി ഖത്മ് ഓതുക. റമദാൻ ആദ്യത്തെ വെള്ളിയാഴ്ച വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. മൊയ്തീൻ ഗ്രാൻഡ് മസ്ജിദിൽ ബാങ്ക് വിളിക്കുന്നത് 2 കണ്ണും കാഴ്ചയില്ലാത്തവരാണ്, ഖുത്ബ ഓതുന്നത് മറ്റ് 2 കണ്ണും കാഴ്ചയില്ലാത്ത മറ്റൊരു പണ്ഡിതനാണ്, പ്രഭാഷണം നടത്തുന്നത് 2 കണ്ണിനും കാഴ്ചയില്ലാത്തവരാണ്. പൊന്നാനി ഞങ്ങൾ പ്രതിനിധികളെ ഏൽപ്പിച്ചിരുന്നു, അവർ മാസം കണ്ടു, അവിടുത്തെ കാളിയോട് വിവരം പറഞ്ഞു, അവിടുത്തെ കാളി മാസം ഉറപ്പിച്ചതായി വിവരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളമൊട്ടുക്കും നാളെ ചൊവ്വാഴ്ച റമദാൻ ഒന്നായി എന്ന് എല്ലാ കാളിമാരും ഉറപ്പിച്ചിരിക്കുന്നു.